السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ, സൃഷ്ടാവും പരമകാരുണ്യവാനും ദയാലുവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പരമാവധി ജീവിതത്തിൽ പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വാഗത ഭാഷണത്തിൽ ഉണർത്തിയതുപോലെ കുടുംബം ഖുർആനിൻ്റെ തണലിൽ എന്ന വിഷയമാണ് സംസാരിക്കാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പറയാനെനിക്കും കേൾക്കാൻ നിങ്ങൾക്കും ഇരുവർക്കും പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവർ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരസ്പരം കടമകളും ബാധ്യതകളുമുള്ള ആളുകളാണ് മനുഷ്യർ. സുഹൃത്തുക്കൾ തമ്മിലാണെങ്കിലും അതുപോലെ തന്നെ മാതാപിതാക്കളോടാണെങ്കിലും മക്കളോടാണെങ്കിലും സമൂഹത്തോടാണെങ്കിലും പരസ്പരം കടമകളും ബാധ്യതകളുമുണ്ട് എന്നാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ നമ്മെ ഉണർത്തുന്നത്. അതിലേറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ട ഒന്നാണ് നമ്മുടെ കുടുംബത്തോട് നമുക്കുള്ള ബാധ്യത. ചെറുതും വലുതുമായ ഒരുപാട് ബാധ്യതകളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നുണ്ടെങ്കിലും
ഏറെ ഗൗരവത്തോടുകൂടി പ്രാധാന്യത്തോടുകൂടി ഞാനും നിങ്ങളും നോക്കിക്കാണേണ്ടെന്ന വിശുദ്ധ ഖുർആൻ വിശ്വാസി സമൂഹത്തെ മുഴുവനും വിളിച്ചുകൊണ്ട് ഉണർത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ് നരകത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുക എന്നത്. ആമുഖമായി ഞാൻ ഓതി വെച്ച ആയത്ത് അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സൂറത്തു തഹ്രീമിന്റെ 6-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന അമനു, അല്ലയോ വിശ്വാസികളെ, ഖുഅൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് നിങ്ങൾ സംരക്ഷിക്കണേ. നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്, കടമയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടുകൂടി നമ്മെ ഉണർത്തുകയാണ്. അതിന്റെ കാരണം എന്താണ്? ആ നരകത്തിൽ ഇന്ധനമായി കത്തിക്കപ്പെടുന്നത് മനുഷ്യരും അതുപോലെ തന്നെ കല്ലുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ തുടർന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തരുന്നുണ്ട് എന്നതാണ്. അപ്പൊ നമ്മുടെ കുടുംബത്തോട് നമുക്കുള്ള വലിയ ഒരു ഗൗരവമുള്ള വലിയ പ്രാധാന്യത്തോടുകൂടി നമ്മൾ നോക്കിക്കാണേണ്ടുന്ന നരകത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കുക എന്ന ബാധ്യത, അത് നാളെ പരലോകത്ത് നരകത്തിലേക്ക് അവരെ വലിച്ചെറിയുന്ന സമയത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്ന് അല്ലാഹുവേ അതെന്റെ കുടുംബമാണ്, അവരെ നരകത്തിലേക്ക് വലിച്ചെറിയരുത് എന്ന് പറയലല്ല, മറിച്ച് നാളെ നരകത്തിലേക്ക് അവർ പ്രവേശിക്കാതിരിക്കാൻ ഈ ദുനിയാവിൽ ഞാനും നിങ്ങളും ചെയ്യേണ്ടുന്ന ഏതാനും ചില ബാധ്യതകളുണ്ട്. ആ കാര്യത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. നോക്കൂ, നിങ്ങൾ നമ്മുടെ മക്കൾ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തു ദുനിയ, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും ഈ ദുനിയാവിന്റെ അലങ്കാരങ്ങൾ മാത്രമാണ്. ആ അലങ്കാരങ്ങളായി പരീക്ഷണമായി അല്ലാഹു നമുക്ക് നൽകിയ നമ്മുടെ സന്താനങ്ങൾ നാളെ പരലോകത്ത് നരകത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ എന്ത് മുന്നൊരുക്കമാണ് നാം എടുത്തത്? അതിനുള്ള എന്ത് നിർദ്ദേശമാണ് നമ്മുടെ മക്കൾക്ക് ഞാൻ നിങ്ങളും നൽകിയത്? ഞാൻ നിങ്ങളുമൊക്കെ ഒരു നിമിഷം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണത്. നോക്കൂ, നിങ്ങൾ നമ്മുടെ മക്കൾക്ക് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ നൽകാറുണ്ട്. നമ്മുടെ ചെറിയ മക്കൾ സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന അവരോട് പറയാറുണ്ട്, മോനെ മോളെ, റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ശ്രദ്ധിക്കണം, വാഹനങ്ങൾ ഉണ്ടാകും, അപകടത്തിൽ പെടാതിരിക്കാൻ നീ ശ്രദ്ധിക്കണേ. നമ്മൾ പറയാറുണ്ട്. പരീക്ഷയ്ക്ക് വേണ്ടി സ്കൂളുകളിലേക്ക് പോകുന്ന നമ്മുടെ മക്കളോട് പറയാറുണ്ട്, നീ നന്നായി പഠിക്കണം, പരീക്ഷയിൽ എഴുതണം, ആ പരീക്ഷയ്ക്ക് എഴുതാൻ രണ്ടു പേന നിന്റെ കയ്യിൽ നീ പിടിക്കണം, ഒന്ന് എഴുതാതെ വന്നാൽ മറ്റൊന്നെടുത്ത് നീ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് ദുനിയാവിൻ്റെ വിഷയങ്ങളിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മുടെ മക്കൾക്ക് ഞാനും നിങ്ങളും നൽകാറുണ്ട്. അത് സത്യമാണ്, അത് നൽകേണ്ടതുമാണ്. എന്നാൽ അത് നൽകുന്നതോടൊപ്പം, ആ നിർദ്ദേശങ്ങൾ നൽകുന്നതോടൊപ്പം, ഈ ദുനിയാവിൽ ആവശ്യമായ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതോടൊപ്പം അവർക്ക് കിടക്കാൻ നല്ല ഒരു വീടും നല്ല ഒരു മെത്തയും അതുപോലെ തന്നെ അവർക്ക് ധരിക്കാൻ നല്ല വസ്ത്രങ്ങളും പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട ഉമ്മ, ഞാനും നിങ്ങളും അവർക്ക് വാങ്ങിക്കൊടുക്കുന്നതോടൊപ്പം ആ സൗകര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നതോടൊപ്പം നരകത്തിലേക്ക് അവർ പ്രവേശിക്കാതിരിക്കാൻ എന്ത് നിർദ്ദേശമാണ് നമ്മുടെ മക്കൾക്ക് ഞാനും നിങ്ങളും നൽകിയത്? അതിനുവേണ്ടി എന്ത് സൗകര്യമാണ് എൻ്റെയും നിങ്ങളുടെയും മക്കൾക്ക് വേണ്ടി ഞാനും നിങ്ങളും ചെയ്തു കൊടുത്തത്? അപ്പൊ നരകത്തിലേക്ക് അവർ പ്രവേശിക്കാതിരിക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിന് കഴിയുന്ന രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് നൽകുക എന്നതാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്ന, നരകത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ എൻ്റെയും നിങ്ങളുടെയും മക്കൾക്ക് നൽകുക എന്നതാണ്. അല്ലെ, അങ്ങനെ ഒരു ഉപ്പാനെ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എനിക്കും നിങ്ങൾക്കും പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ എന്ന് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ട്. ലുഖ്മാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകനല്ല, അല്ലാഹു ധാരാളം അറിവ് നൽകിയ ഒരു പണ്ഡിതനാണ്. ആ പണ്ഡിതനായ വാപ്പ തന്റെ മകന് നൽകുന്ന ഉപദേശ നിർദ്ദേശമാണ് ആ സൂക്തത്തിന്റെ പ്രസക്തമായ ഭാഗം.
ആ സൂറത്ത് ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാം, വൈദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅലുഹു. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ മകനെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുന്ന സമയം അദ്ദേഹം തന്റെ മകനോട് പറയുകയാണ്, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ ശിർക്ക് ചെയ്യരുത്, ഇന്ന ശിർക്ക ലുൽമുൻ അദീം, ശിർക്ക് എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള വലിയ പാപമാണ് എന്ന് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ മകനെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുകയാണ്. നോക്കണം പ്രിയപ്പെട്ടവരെ, ആ ബാപ്പ മകന് നൽകുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ പ്രധാനമായും പ്രഥമമായും നൽകുന്ന ഉപദേശം എന്താണ്? ലാ തുശ്രിക് ബില്ലാ, അല്ലാഹുവിൽ നീ പങ്കു ചേർക്കരുതേ. പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട ഉമ്മ, ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്, ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ മക്കൾക്ക് 10, 12, 20 വയസ്സായോ, ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഞാനും നിങ്ങളും നൽകിയല്ലോ. ഇതുപോലെ ഒരു ഉപദേശം, പൊന്നുമോനെ, പൊന്നുമോളെ, ലാ തുശ്രിക് ബില്ലാ, അല്ലാഹുവിൽ നീ പങ്കു ചേർക്കരുത് എന്ന് പറയാൻ പ്രിയപ്പെട്ട വാപ്പ, പ്രിയപ്പെട്ട ഉമ്മ, എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കണം. ഞാനും നിങ്ങളും എന്തൊക്കെ ഉപദേശം കൊടുത്തു ശിർക്ക് ചെയ്യരുത് എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? അതതിൻ്റെ ഒരൊറ്റ ഉപദേശം മാത്രമാണ്. ശിർക്ക് സംഭവിച്ചു പോയാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല, നിത്യവാസത്തിന്റെ നരകത്തിലേക്ക് ആ പ്രിയപ്പെട്ട മകൻ, അതല്ലെങ്കിൽ ആ പ്രിയപ്പെട്ട മനുഷ്യർ പ്രവേശിക്കുമെന്ന ബോധം ആ ഉപ്പാക്കുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവർ ആ ഉപ്പ ആ മകന് അങ്ങനെ ഒരു ഉപദേശം നൽകിയത്. ഇതുപോലെ ഒരുപാട് ഉപദേശങ്ങൾ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ മകന് നൽകുന്നുണ്ട്. അങ്ങനെയുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ, പരലോകത്തെക്കുറിച്ചുള്ള ഉണർത്തലുകൾ, സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള ഓർമ്മപ്പെടുത്തലുകൾ, അത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇടക്കിടക്ക് അവരെ വിളിച്ച് ഉപദേശിക്കണം. ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് അവരോട് പറയണം, പൊന്നുമക്കളെ, ഇത് റബ്ബ് നമുക്ക് തന്ന അവൻ നമുക്ക് വേണ്ടി രേഖപ്പെടുത്തിയ റിസ്ഖിൽ നിന്നുള്ളതാണ്. ആ അനുഗ്രഹത്തിന് പടച്ചറപ്പിന് കൃത്യമായി നന്ദി കാണിക്കുന്ന ആളുകളായി നിങ്ങൾ വർത്തിക്കണം, ആ രൂപത്തിൽ നിങ്ങൾ ജീവിക്കണം എന്ന് പറയാൻ കഴിയണം നമുക്ക്. 7 വയസ്സാകുമ്പോൾ നമ്മൾ പള്ളിയിലേക്ക് പോകുന്നതോടൊപ്പം ആ പൊന്നുമോൻ്റെ, ആ പൊന്നുമോളുടെ കൈക്ക് പിടിച്ച് പള്ളിയിലേക്ക് പോകാൻ പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട ഉമ്മ, ഞാൻ നിങ്ങളും തയ്യാറാകണം. 3 വർഷം അങ്ങനെ അവർക്ക് ട്രെയിനിങ് കൊടുത്ത് 3 വർഷം കഴിഞ്ഞ് 10 വയസ്സായിട്ട് അവർ നിസ്കരിക്കുന്നില്ലെങ്കിൽ അവരതിൻ്റെ പേരിൽ അടിക്കണമെന്നാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരെ വിളിച്ച് നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കണമെന്നല്ല, നിരന്തരമായ 3 വർഷത്തെ നിർദ്ദേശമാണ് അവർക്കും. അവരെ നിങ്ങൾ ഉപദേശിക്കണം നമസ്കരിക്കാൻ വേണ്ടി. അത് നടന്നിട്ടില്ല എങ്കിൽ, അവരത് കേൾക്കുന്നില്ല എങ്കിൽ, അവരതിൻ്റെ പേരിൽ 3 വർഷം കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിൽ അവരതിൻ്റെ പേരിൽ അടിക്കണം. ഈ രൂപത്തിലുള്ള ഒരു ജീവിതം അവർക്ക് നൽകാൻ, ആ നിലക്കുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ആ മക്കളോടുള്ള ബാധ്യത ഉപദേശിക്കുക എന്നിടത്ത് തീരുന്നില്ല, മറിച്ച് ആ മക്കളുണ്ടാകുന്നതിൻ്റെ മുമ്പ് തന്നെ ആ മക്കളോടുള്ള ബാധ്യതകൾ, കടമകൾ, കടപ്പാടുകൾ പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട ഉമ്മ ആരംഭിക്കുന്നുണ്ട് എന്നാണ്. അല്ലേ, ഒരു ഇണയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമുണ്ട്, തുൻകഹുൽ മർഅത്തു ലിഅർബഈൻ, 4 കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സ്ത്രീ വിവാഹം ചെയ്യപ്പെടുന്നു. അവളുടെ സൗന്ദര്യത്തിന് വേണ്ടി, അവളുടെ തറവാടിത്തത്തിന് വേണ്ടി, അതുപോലെ തന്നെ അവളുടെ സമ്പത്തിന് വേണ്ടി, അതുപോലെ തന്നെ അവളുടെ ദീനിന് വേണ്ടി, ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സ്ത്രീ വിവാഹം ചെയ്യപ്പെടാറുണ്ട്. ഫദ്ഫർ ബിദാത്ത് ദീൻ, നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മതബോധത്തിനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? മതബോധത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാനുള്ള കാരണം എന്താണ്? പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളും ഒരുപോലെ ചിന്തിക്കേണ്ട കാര്യമാണ്, എന്തുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞത്? ഒരു മകന്റെ, ഒരു കുട്ടിയുടെ പ്രഥമമായ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ പ്രഥമമായ അധ്യാപകൻ, അധ്യാപിക എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഉമ്മയും ഉപ്പയുമാണ്. പ്രത്യേകിച്ച് ഉമ്മാക്ക് വലിയ പങ്കുണ്ട്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മക്കളും ശുദ്ധമായ പ്രകൃതിയിലാണ് ജനിച്ചു വീഴുന്നത്, ജനിക്കുന്നത്.
ഫാപവാഹു പിന്നീട് അവൻ്റെ മാതാപിതാക്കളാണ് അവനെ നസറാണിയാക്കുന്നതും മജൂസിയാക്കുന്നതും മുസ്ലിമാക്കുന്നതും ഒക്കെ അവൻ്റെ മാതാപിതാക്കളാണ്. അതുകൊണ്ടാണ് മാതാപിതാക്കൾക്കും മക്കളുടെ ജീവിതത്തിൽ വലിയ പങ്കുണ്ട്. ഭാര്യയെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ അത് നിങ്ങൾ പുലർത്തണം. മതബോധമുള്ളവൾ നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം അതാണ് അല്ലേ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ഒരു ഉപ്പ മകനെ കുറിച്ചുള്ള പരാതിയുമായി കടന്നു വരികയാണ്. എന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട അമീർ മുഅ്മിനീൻ, എൻ്റെ മകൻ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല, അവൻ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല, നിങ്ങളൊന്ന് അവന് ഉപദേശിക്കണം, അവരോട് നിങ്ങളൊന്ന് പറയണം. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനു ആ മകനെ വിളിച്ച് മകനെ ഉപദേശിക്കുകയാണ്, മോനെ നിന്റെ ഉമ്മയും ഉപ്പയുമാണ്, അവരെ ഉപദ്രവിക്കരുത്, അവർക്ക് വേണ്ട കടമകളും കടപ്പാടുകളും നീ ചെയ്തു കൊടുക്കണം എന്ന ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തപ്പോ ആ മകൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനോട് തിരിച്ചു ചോദിച്ച ചോദ്യമുണ്ട്, യാ അമീറുൽ മുഅ്മിനീൻ, മാതാപിതാക്കളോട് എനിക്ക് മാത്രമാണോ, അവർക്ക് തിരിച്ചെന്നോട് കടമകളില്ലേ, എന്നോട് കടപ്പാടുകളില്ലേ? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുയായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, അതെ ഉണ്ട്, മാതാപിതാക്കളോട് അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ടും ബാധ്യതയുണ്ട്, കടമയുണ്ട്, കടപ്പാടുണ്ട്. എന്നിട്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഒന്നാമത്തേത് പറഞ്ഞ എന്താണെന്നറിയോ, അൻ യൻതഖിയ ഉമ്മ, തഖ്വയുള്ള മതബോധമുള്ള ഉമ്മയെ, ഇണയെ തിരഞ്ഞെടുക്കുക എന്നത് മക്കളോടുള്ള കടമയായി ബാധ്യതയായി മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ആ പ്രിയപ്പെട്ട മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ നല്ല രൂപത്തിൽ നല്ല ദീനീബോധമുള്ള ഒരു ഉമ്മയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ മക്കൾ നല്ല രൂപത്തിൽ ജീവിക്കും, നല്ല ശിക്ഷണത്തിൽ വളരും. 95% ആ വിഷയത്തിൽ അത് സത്യമാണ്. വളരെ അപൂർവം ചില വീടുകളിൽ മാത്രമാണ്, അല്ലെങ്കിൽ അപൂർവമായി മാത്രമാണ് അതിന് വിപരീതമായി ഉണ്ടാകാറുള്ളത് അല്ലേ. അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആലി ഇംറാനിലൂടെ ഒരു ഉമ്മയെ കുറിച്ച്, ഒരു കുടുംബത്തെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ആരാണത്? ഇമ്രാൻ കുടുംബമാണ്. ആ സൂറത്തിലൂടെ ഇമ്രാൻ കുടുംബത്തിൽ നിന്ന് ഇമ്രാന്റെ ഭാര്യയെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നത്. ഗർഭിണിയായിരിക്കെ ഇമ്രാന്റെ ഭാര്യ പറയുന്ന ഒരു വാചകമുണ്ട്, എന്താണത്? ഇൻ റബ്ബി ഇന്നീ നദർതു ലകമാ ഫീ ബത്വനി മുഹററാ, ഞാനിതാ എൻ്റെ ഗർഭാശയത്തിലുള്ളതിനെ നിനക്ക് വേണ്ടി നേർച്ചയാക്കിയിരിക്കുന്നു, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിനു വേണ്ടി ഞാൻ നേർച്ചയാക്കുന്നു എന്ന് ഇമ്രാന്റെ ഭാര്യ അവിടെ വെച്ച് പറയാണ്. അവിടെ ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ ഒന്നും പറയുന്നില്ല, മാഫിബത്വനി, എൻ്റെ ഉദരത്തിലുള്ളത്, എൻ്റെ വയറ്റിലുള്ളത് എന്നാണ് പറഞ്ഞത്. അത് പറയുമ്പോൾ ഇമ്രാന്റെ ഭാര്യയുടെ താല്പര്യം അതൊരു ആൺകുട്ടിയാകണം എന്നായിരുന്നു. പക്ഷേ ആ പ്രാർത്ഥന അത് പറഞ്ഞതോടൊപ്പം തന്നെ ഇമ്രാന്റെ ഭാര്യയ്ക്ക് ജനിച്ചത് മറിയം എന്ന പേരുള്ള ഒരു പെൺകുട്ടിയാണ്. പക്ഷേ അവിടെ ഇമ്രാന്റെ ഭാര്യ റബ്ബിന് കൊടുത്ത വാക്കുണ്ട്, ഇനി നദർത്തുലക്കമാ ഫീ ബത്വനി, അത് ആ പ്രിയപ്പെട്ട ഉമ്മ നിറവേറ്റുകയാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി ജക്കരിയ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കീഴിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയി ആക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, റബ്ബിന് കൊടുത്ത വാക്ക്, എൻ്റെ ഉദരത്തിലുള്ളത് ഞാൻ നൽകാമെന്നാണ് പറഞ്ഞത്. അത് പെൺകുട്ടിയായിട്ട് പോലും അതിന് ആ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി നൽകാൻ മഹദിയായ ഇമ്രാന്റെ ഭാര്യ അതിന് തയ്യാറാവുകയാണ്. ഇനിയോ ആ ഉമ്മയിൽ നിന്ന് ജനിച്ചു വീണ റബ്ബിനോടുള്ള ബാധ്യതകളും കടമകളും കടപ്പാടുകളും പൂർത്തീകരിച്ച, റബ്ബിന് കൊടുത്ത വാക്കുപാലിച്ച ഇമ്രാന്റെ ഭാര്യയ്ക്ക് ജനിച്ചത് അതേ രൂപത്തിലുള്ള നല്ല മതനിഷ്ഠയുള്ള ദീനീബോധമുള്ള മകളാണ് മറിയം റളിയല്ലാഹു അൻഹാ അല്ലേ. മറിയം ബീവി റളിയല്ലാഹു അൻഹാ, മറിയം ബീവിയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് അത് വളരെ വ്യക്തമായി കാണുന്നതുമാണ്. ആ മറിയം ബീവിയിലൂടെ ജനിച്ച ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ ജീവിതവും പരിശുദ്ധമാണ്, പാവനമാണ്. നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ആ ഉമ്മയിലൂടെ ജനിച്ചു വീണു എന്നതാണ്. ആ ഉമ്മ മതബോധമുള്ള മതനിഷ്ഠയുള്ള ഒരു ഉമ്മയാണ് എന്നതാണ്. ഇതേ രൂപത്തിൽ മതമായി യാതൊരു ബന്ധവുമില്ലാത്ത, ഒരു മതബോധവുമില്ലാത്ത മറ്റൊരു ഉമ്മയെക്കുറിച്ച് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആരാണത്?
കാഫിറുകളായ ആളുകളെ ഉപമിക്കുന്നത് വംറഅത നൂഹിൻ വംറഅത ലൂത്ത്. നൂഹിൻ്റെയും ലൂത്തിൻ്റെയും ഭാര്യമാരാണ്. നൂഹ് നബി അലൈഹി സ്വലാമയുടെ ഭാര്യ എടുത്ത് പരിശോധിച്ചു നോക്കി, അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിക്കുന്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൽപ്പനകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒരിക്കപ്പോലും തയ്യാറാവാത്ത നൂഹ് നബി അലൈഹി സ്വലാമയുടെ ആ ഭാര്യക്കുണ്ടായത് അതുപോലത്തെ അനുസരണക്കേടുള്ള അള്ളാഹുവിന് നന്ദികേട് കാണിക്കുന്ന ഒരു മകനല്ലേ? അത് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. മുങ്ങിത്താഴുന്ന സമയത്ത് ഒരു വാപ്പ എന്ന നിലയ്ക്ക് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മകനോട് പറയുന്നുണ്ട്, മോനെ ഈ കപ്പലിലേക്ക് നീ ഒന്ന് കയറുക, അല്ലാഹുവിൽ വിശ്വസിക്ക് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആ പ്രിയപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാമയുടെ മകൻ നൂഹ് നബിയോട് പറഞ്ഞ എന്താണ്, സാബി അലാ ജബലി അസിമുനി മിനൽ മാ, പാപ്പ നിങ്ങൾ പറയുന്ന പോലെയല്ല കാര്യങ്ങൾ, ആ കാണുന്ന പർവ്വതത്തിൽ ഞാൻ അങ്ങ് അഭയം പ്രാപിക്കും, പിന്നെ എൻ്റെ ശരീരത്തിലേക്ക് വെള്ളം ഒന്ന് തൊടുക പോലുമില്ല എന്നാണ്. അങ്ങനെ അവർക്കിടയിൽ ഒരു മറ വരികയും ആ മകൻ ആ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ആ ഉമ്മയിലൂടെ ആ ഉമ്മയിൽ നിന്ന് കിട്ടിയ ആ മോശം സ്വഭാവം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ്റെ ജീവിതത്തിലും ഉണ്ട് എന്നതാണ്. അപ്പോൾ നല്ല ഒരു ഉമ്മയുണ്ട് എങ്കിൽ ആ ഉമ്മയിലൂടെ ജനിച്ചു കൂടുന്നത് നല്ല ഒരു മകനായിരിക്കും. ഒരു ചീത്ത ഉമ്മാക്ക്, മതബോധമില്ലാത്ത മതനിഷ്ഠയില്ലാത്ത ഒരു ഉമ്മാക്കുണ്ടാകുന്നതും അതുപോലത്തെ ഒരു മകനായിരിക്കും അല്ലെങ്കിൽ ഒരു മകളായിരിക്കും. അതിൽ പിന്നെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ, സഹോദര, സഹോദരി, നമ്മുടെ മക്കളോട് നമുക്ക് ബാധ്യതയുണ്ട്, കടമയുണ്ട്, കടപ്പാടുണ്ട്. നല്ല ഇണയെ തിരഞ്ഞെടുക്കുക എന്നത് അതിൽപ്പെട്ട ഒന്നാണ്. അത് ഞാൻ നിങ്ങളും ശ്രദ്ധിക്കണം. അതിൽ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഇനി രണ്ടാമതൊന്നും കെട്ടാൻ പറ്റില്ലല്ലോ. അപ്പം ഇനി എന്താണ് ചെയ്യുക? നമ്മുടെ ഭാര്യമാർക്ക് അത്തരത്തിൽ ഒരു ദീനി ചുറ്റുപാട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക, മതത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ്. അപ്പോൾ മക്കൾക്ക്, മാതാപിതാക്കൾക്ക് മക്കളോട് കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. അതുമാത്രമല്ല, മക്കൾക്കും മാതാപിതാക്കളോട് ബാധ്യതയുണ്ട്, കടമയുണ്ട്, കടപ്പാടുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചകന്റെ ഒരു അനുയായി ഒന്ന് ചോദിക്കുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ആളുകളുമായി ബന്ധം പുലർത്തുന്നുണ്ട്, ഞാൻ ബന്ധം പുലർത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും അധികം ബാധ്യതയുള്ളത്, കടമയുള്ളത് ആരോടാണ്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. സുമ്മമൻ, പിന്നീട് ആരോടാണ് നബിയേ? കാല ഉമ്മുക്ക, നിന്റെ ഉമ്മയോട് തന്നെയാണ്. സുമ്മമൻ, പിന്നീട് ആരോടാണ് നബിയേ? കാല ഉമ്മുക്ക, നിന്റെ ഉമ്മയോട് തന്നെയാണ്. സുമ്മമൻ, പിന്നീട് ആരോടാണ് നബിയേ? കാല അബൂക്ക, നിന്റെ വാപ്പയോടാണ്. അപ്പൊ മാതാപിതാക്കളോട് ബാധ്യതയുണ്ട്, കടമയുണ്ട്. ഉപ്പാനോടും ഉമ്മയോടും ബാധ്യതയുണ്ട്. ഉപ്പാനോടുള്ളതിനേക്കാൾ കുറച്ചധികം കടമയും കടപ്പാടും നമ്മുടെ ഉമ്മയോടുണ്ട്. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അത് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ വവസ്വൈന എന്ന പ്രയോഗം അത് നമുക്ക് കാണാൻ കഴിയും. മൂന്ന് തവണയാണ് വവസ്വൈന എന്ന് ഖുർആൻ പ്രയോഗിച്ചത്. ആ വവസ്വൈന എന്ന് പറഞ്ഞാൽ നാം നിങ്ങൾക്ക് വസിയത്ത് നൽകുന്നു. അള്ളാഹു പറയാണ്, നാം നിങ്ങൾക്ക് വസിയത്ത് നൽകുന്നു അല്ലേ. പലപ്പോഴും വിദൂര സ്ഥലങ്ങളിൽ മരണപ്പെട്ട ആളുകളെ വലിയ ചിലവ് വഹിച്ച്, വലിയ പ്രയാസങ്ങൾ സഹിച്ച് അവരെ നാട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട്. എന്തിനു വേണ്ടിയാണ്? മരണപ്പെട്ടാൽ ഇവിടെ മറവ് ചെയ്യണമെന്നത് ആ മനുഷ്യൻ്റെ വസിയത്താണ്. അത്രത്തോളം ഗൗരവത്തോടുകൂടി നമ്മളതിനെ കാണാറുണ്ട്. അതേ പ്രയോഗമാണ് അള്ളാഹു പറഞ്ഞത്, വവസ്വൈന, നിങ്ങൾക്ക് നാം വസിയത്ത് നൽകുന്നു. എന്താണ് വസിയത്ത് നൽകുന്നത്? ആർക്കാണ് വസിയത്ത് നൽകുന്നത്? അല്ലാഹു പറയാണ്, മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്ന് മനുഷ്യരോട് ഞാൻ വസിയത്ത് നൽകിയിരിക്കുന്നു, വസിയത്ത് ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ്? നിന്റെ ഉമ്മയതാ പ്രയാസം സഹിച്ചുകൊണ്ടാണ് നിന്നെ ഗർഭം ചുമന്നത്. അതേ പ്രയാസം സഹിച്ചുകൊണ്ട് തന്നെയാണ് നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചതും. 30 മാസത്തോളം, 2.5 വർഷക്കാലഘട്ടത്തോളം ആ ഉമ്മയുടെ മാറിടത്തിൽ നിന്നാണ് നീ പാല് കുടിച്ചത്. അത് ഉമ്മ നിനക്ക് ചെയ്തു തന്നതാണ്.
ഒരുപ്പ എത്ര തന്നെ ശ്രമിച്ചാലും എത്ര തന്നെ അതിനു വേണ്ടി പാടുപെട്ടാലും ഒരുപ്പാക്ക് ചെയ്യാൻ കഴിയാത്ത മൂന്ന് കാര്യങ്ങളാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തന്നത്. അതുകൊണ്ട് തന്നെ ഉപ്പയേക്കാൾ മൂന്ന് പതിവ് ഉമ്മാക്ക് അല്ലാഹു കൊടുത്തു. ഉമ്മ ഉമ്മ ഉപ്പാക്ക് ചെയ്യാൻ കഴിയാത്ത ചിലത് ഉമ്മാക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ആ ഉമ്മാക്കും ഉപ്പാക്കും കൊടുക്കേണ്ടുന്ന ബാധ്യതകൾ കടമകൾ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നന്മ ചെയ്യണമെന്നാണല്ലോ പറഞ്ഞത്. എന്താ അതിൻ്റെ അർത്ഥം? നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം, നല്ലൊരു വീട്ടിൽ വരെ പാർപ്പിക്കണം, നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കണം എന്നതു മാത്രമല്ല, അത് ചെയ്യേണ്ടതു തന്നെയാണ്. അതുമാത്രമല്ല, ആ ഉമ്മയെയും ഉപ്പയെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നതും പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നതല്ലേ? പ്രബോധന പ്രവർത്തനങ്ങളുമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ആദ്യം അദ്ദേഹം പ്രബോധനം നടത്തുന്നത് ആരോടാണ്? തൻ്റെ വാപ്പയോടാണ്, തൻ്റെ ഉപ്പയോടാണ്. അതെ, അദ്ദേഹം തൻ്റെ ഉപ്പയോട് പറയുകയാണ്, ഇദ് ഖാല ലി അബീ യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഅ വലാ യുബ്സിർ വലാ യുഗ്നി അൻക ഷൈആ വപ്പാ, നിങ്ങൾ എന്തിനാണ് ഒന്നും കേൾക്കാൻ കഴിയാത്ത ഒന്നും കാണാൻ കഴിയാത്ത വലാ യുഗ്നി അൻക ഷൈആ നിങ്ങൾക്കൊന്നും തന്നെ ചെയ്തു തരാൻ കഴിയാത്ത ഈ വിഗ്രഹത്തെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? മാത്രമല്ല യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഅനി അഹ്ദിക സിറാതൻ സവിയ. വപ്പാ, നിങ്ങൾക്ക് വന്നെത്തിയിട്ടില്ലാത്ത പല കാര്യങ്ങളും അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഫത്തബിഅനി, നിങ്ങൾ എന്നെ അനുസരിക്കണേ, എന്നെ പിൻപറ്റണേ. അഹ്ദിക സിറാതൻ സവിയ, നേരെ ചൊവ്വായ മാർഗത്തിലേക്ക് വപ്പാ ഞാൻ നിങ്ങളെ എത്തിക്കാം. യാ അബതി ലാ തഅബുദു ശൈത്താൻ, വപ്പാ നിങ്ങൾ പിശാചിനെ ആരാധിക്കല്ലേ. ഇന്ന ശൈത്താന ലിർറഹ്മാനി അസിയ, തീർച്ചയായും പിശാച് തൻ്റെ രക്ഷിതാവിനോട് ധിക്കാരം പ്രവർത്തിച്ചവൻ മാത്രമാണ്. യാ അബതി വപ്പാ ഇന്നി അഖാഫു അയ്യമസ്സക അദാബു മിനറഹ്മാനി ഫതകൂന ശൈത്താനി ശൈത്താനി വലിയ, വപ്പാ അല്ലാഹുവിൻ്റെ ശിക്ഷ നിങ്ങളെ പിടികൂടുമെന്ന് ഞാൻ പേടിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഫതകൂന ലിശൈത്താനി വലിയ, നാളെ പരലോകത്ത് ആ പിശാചിൻ്റെ വലിയായി നിങ്ങൾ മാറുമെന്ന്, ആ പിശാച് നിങ്ങളെ ഉറ്റമിത്രമായി മാറുമെന്ന് ഞാൻ പേടിക്കുന്നുണ്ട് വാപ്പാ. അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ പിൻപറ്റണം. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി ഇങ്ങനെ പറഞ്ഞത്? എൻ്റെ പ്രിയപ്പെട്ട വാപ്പ, നാളെ പരലോകത്ത് നരകത്തിൽ പ്രവേശിക്കുന്ന ആ ഹതഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടരുത് എന്ന അടങ്ങാത്ത ആഗ്രഹമായിരുന്നു. അതുമാത്രമാണോ? അല്ല, വീണ്ടും വിശുദ്ധ ഖുർആൻ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇതേ രൂപത്തിൽ നമ്മുടെ വാപ്പയോട് ഉപദേശിക്കാൻ നമുക്ക് കഴിയണം. എന്ന് പറഞ്ഞാൽ അഭിസംബോധന ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ല അഭിസംബോധന ഉപയോഗിച്ച് ഉപദേശങ്ങൾ എപ്പോഴും അങ്ങനെയായിരിക്കണം. മകനെ വിളിക്കുമ്പോൾ രഖുമാൻ ലക്കീം റളിയല്ലാഹു മകനെ വിളിച്ചത് എന്താ? യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ എന്നാണ്. അല്ലേ, എൻ്റെ പൊന്നുമോനെ എന്നാണ്. അറബിയിൽ യാ ബുനയ്യ എന്നതിൻ്റെ അപ്പുറത്തേക്ക് സ്നേഹത്തോടുകൂടി ലാളനയോടുകൂടി എൻ്റെ പൊന്നുമോനെ എന്ന് വിളിക്കാൻ വേറെ വാക്കുകളുണ്ടോ? ഇല്ല. ആ വാക്ക് ഉപയോഗിച്ച് ലഖുമാൻ ലക്കീം റളിയല്ലാഹു തൻ്റെ മകനെ വിളിക്കുകയാണ്. അതുമാത്രമാണോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് ഏതാനും ചില ഉപദേശങ്ങൾ നൽകുമ്പോൾ മഹാനായ പ്രവാചകൻ ആ മകളെ വിളിച്ചതെന്താ? ആ മകനെ വിളിച്ചതെന്താണ്? ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, യാ ഫാത്തിമ ഖിതഅത്തു കബദി, എൻ്റെ പ്രിയപ്പെട്ട മോളെ ഫാത്തിമ, എൻ്റെ കരളിൻ്റെ കഷ്ണമേ എന്ന് വിളിച്ചുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, നീ എൻ്റെ സമ്പത്തിൽ നിന്ന് എന്താണോ നീ ആഗ്രഹിക്കുന്നത് അത് നീ ചോദിച്ചു കൊള്ളുക. അതോടൊപ്പം തന്നെ നാളെ പാരത്രികമായ ലോകത്ത് നിന്റെ വാപ്പയായ ഈ മുഹമ്മദ് എന്ന് പറയുന്ന എനിക്ക് പരലോകത്ത് ഒന്നും തന്നെ നിനക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിയില്ല. അതുകൊണ്ട് നാളെ പരലോകത്ത് നരകത്തിൽ നിന്ന് നിന്റെ ശരീരത്തെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് തന്നെ നീ ചെയ്തു വെക്കണേ
എന്നീ ഒരു വാപ്പയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മകളെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുകയാണ്. ഒന്ന് നോക്കി നിങ്ങൾ എന്ത് സ്നേഹത്തോടുകൂടിയുള്ള ഉപദേശമാണ്, എന്ത് സ്നേഹത്തോടുകൂടിയാണ് വിളിക്കുന്നത്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനെ വിളിച്ചത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ വാപ്പയെ വിളിച്ചത് അങ്ങനെ തന്നെയല്ല, യാ അബത്തി, എൻ്റെ പ്രിയപ്പെട്ട വാപ്പ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ എന്നാണ്. ആ അഭിസംബോധനയോടുകൂടി നല്ല സ്നേഹത്തിൽ ലാളനയോടുകൂടി അങ്ങനെ വിളിച്ചുകൊണ്ട് ഉപദേശങ്ങൾ നൽകാൻ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് എന്നാണ്. അങ്ങനെ ഒരു പരസ്പരമുള്ള ബാധ്യതകളും കടമകളും നിറവേറ്റി ജീവിച്ചാൽ എങ്ങനെയായിരിക്കണമെന്ന്, ഒരു കുടുംബം എങ്ങനെയായിരിക്കണമെന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു വന്നത്. വാപ്പ മകന് നൽകേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ, മകൻ വാപ്പാക്ക് കൊടുക്കേണ്ടെന്ന ചില ഉപദേശ നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ, മനുഷ്യരാണ്, ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം, തെറ്റുകൾ സംഭവിക്കാത്തവരായി ആരും തന്നെയില്ല. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത്? ആ തെറ്റിൻ്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ്. അല്ലെ, ഒരു മകൻ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഗൗരവം ഒരുപക്ഷെ അറിയാത്തതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് അവരെ സ്നേഹത്തിൽ വിളിച്ച് ഉപദേശിക്കുകയാണ് ഞാൻ നിങ്ങളൊക്കെ ചെയ്യേണ്ടത്. വാപ്പാര് സിഗരറ്റ് വലിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് അതിൻ്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ്. ഒരു വാപ്പ കസേരയിലിരുന്ന് കാലിൽ കാല് കയറ്റി വെച്ച് മകനെ വിളിച്ചിട്ട് ഒരു പാക്കറ്റ് സിഗരറ്റ് കൊണ്ടുവരാൻ പറയും, അതെന്തുകൊണ്ടാണ്? അതിൻ്റെ ഗൗരവം ആ വാപ്പാക്ക് അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ സ്നേഹത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഖുർആനിൻ്റെ അനുയായികൾ എന്ന നിലക്ക് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ചെയ്യേണ്ടത്. ആ ഒരു ചെയ്യൽ, ആ ഒരു സംഗതി നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മൾ ഒരിക്കൽ പോലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത പല വാർത്തകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സഹോദരിയെ, ആ സഹോദരിയും ആ സഹോദരിയുടെ ഉപ്പയും വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞ വളരെ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളുണ്ട്. ലഹരി പദാർത്ഥം നൽകി അതിനടിമയാക്കി ആ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്ത തൻ്റെ സഹപാഠിയായ ഒരു സുഹൃത്തിനെ കുറിച്ച് ആ സഹോദരി പറഞ്ഞത്, എൻ്റെ പരിചയത്തിൽ എൻ്റെ മുതിർന്ന ക്ലാസ്സിലോ അതല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിലോ എൻ്റെ തൊട്ടു താഴെയുള്ള ക്ലാസ്സിലോ ഇതുപോലെ അവൻ ദുരുപയോഗം ചെയ്യുന്ന 9-ാം 11-ാം കുട്ടികളെ എനിക്കറിയാമെന്ന് ആ പ്രിയപ്പെട്ട മകൾ പറയാണ്. ഓക്കെ, നിങ്ങൾ എന്തിൻ്റെ കുറവാണ്? ചുറ്റുഭാഗത്ത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ അധാർമികമായ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ വളരെ സജീവമായി കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് അവർ രക്ഷപ്പെടുത്തണമെങ്കിൽ ഇതേ മാർഗമുള്ളൂ, ഖുർആനിൻ്റെ അനുയായികളാക്കി നമ്മുടെ മക്കളെ നമ്മോട് മാറ്റിയെടുക്കുക. അത് മാത്രമാണോ? അല്ല, തൊട്ടടുത്ത ദിവസങ്ങളിൽ പാലക്കാട് വെച്ച് പിടിച്ചത് MDMA എന്ന് പറയുന്ന മാരകമായ മയക്കുമരുന്ന്, 2 കോടിയോളം രൂപ വരുന്ന മയക്കുമരുന്നാണ് പിടിച്ചത്. പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ പിടിച്ചത് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ലഹരി പദാർത്ഥങ്ങളാണ്. ചിന്തിച്ചു നോക്കണം, പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട ഉമ്മ, കോടിക്കണക്കിന് രൂപ വരുന്ന ലഹരി പദാർത്ഥങ്ങൾ ഇത് മുഴുവനും വിതരണം ചെയ്യുന്നത് നമ്മുടെ മക്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, നമ്മുടെ മക്കൾ പഠിക്കുന്ന വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അവിടെ എല്ലാ സമയവും അവർക്ക് സംരക്ഷണം പകരാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ല. അവർ സ്വമേധയാ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അതിൽ നിന്ന് തിരിച്ചു പോരണമെങ്കിൽ ഒരു ദീനീ ചുറ്റുപാട് അവർക്കുണ്ടാവണം. അത് ഞാൻ നിങ്ങളും നൽകണം. ഇങ്ങനെ ലഹരിയുടെയും, അതുമാത്രമല്ല, ഒരാണും ആണും ഒരുമിച്ച് ജീവിക്കുക, ഒരു പെണ്ണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുക എന്നത് ഒരു ഫാഷനായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുമൊക്കെ യാത്ര ചെയ്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തിന്മ അതൊരു പ്രശ്നമല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അല്ലേ? അതുകൊണ്ടാണല്ലോ ഇക്കഴിഞ്ഞ ഓണത്തിന് പോലും നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ സഹോദരിമാർ വളരെ സജീവമായി ഓണപ്പരിപാടികളുമായി മുമ്പോട്ട് പോയത്. തട്ടമിട്ട സ്ത്രീകൾ ഡാൻസ് കളിക്കുന്നതും അതുപോലെ തന്നെ അവരങ്ങനെ അതിൻ്റെ പരിപാടികളിലൂടെ സജീവമായി മുന്നോട്ട് പോകുന്നത് നമ്മുടെ മൊബൈലുകളിലൂടെ നമ്മൾ കണ്ടതാണ്. വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ സജീവമായി അതിൻ്റെ വീഡിയോകൾ നമ്മൾ കണ്ടു.
മാവേലിയായി വേഷം കെട്ടുന്നത് സലാം പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം എന്ന് അക്ഷരം തെറ്റാതെ പറയാൻ കഴിയുന്ന മുസ്ലിം ഉമ്മത്തിലെ ആളുകളാണ് എന്നത് വലിയ സങ്കടമുണ്ട്. എന്താ അതിൻ്റെ പ്രശ്നം? എന്താ ഇപ്പോൾ ഒരാൾ ഓണാഘോഷിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കുന്നത് എന്താ പ്രശ്നം? അത് പ്രശ്നമാണ്. പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അത് കഴിക്കണ്ട എന്നല്ല, മുസ്ലിങ്ങളല്ലാത്ത അമുസ്ലിങ്ങളായ ആളുകൾ ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ അത് കഴിക്കാൻ പാടില്ല എന്ന് അതിനർത്ഥമില്ല. മറിച്ച് ഈ സഹോദര സമുദായങ്ങളിൽപ്പെട്ട ഓണം പോലെയുള്ള ആഘോഷങ്ങളിൽ അവരുടെ മതമായി ബന്ധപ്പെട്ട അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഗതികളുണ്ട്. ഓണത്തിനും അതുണ്ട് എന്നാണ്. അത്തരം വിശ്വാസവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ഒരു മുസ്ലിമിന് ചേർന്നതല്ല, അത് ചെയ്യാൻ പാടില്ല. അത് അവരോട് സാമ്യത പുലർത്തലാണ്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു സമുദായവുമായി സാമ്യത പുലർത്തിയാൽ, സാദൃശ്യം പുലർത്തിയാൽ അവൻ അവരിൽപ്പെട്ടവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കല്ലേ, അല്ലേ? എന്നത് മാത്രമാണോ? നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളുടെ പാത നിങ്ങളെ പിൻപറ്റും. ഏതുവരെ? ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങളെ പിൻപറ്റും. നമ്മൾ ചെയ്യുന്നില്ലേ, അവരുടെ ആഘോഷങ്ങൾ നമ്മൾ പിൻപറ്റാൻ തുടങ്ങിയില്ലേ? ഒരു പ്രശ്നവും നമുക്കതിൽ തോന്നുന്നില്ല. അതെന്തോ ഒരു വലിയ സംഗതി ചെയ്തതുപോലെ ഫോട്ടോ എടുക്കാനും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ സ്റ്റോറിയാക്കാനും പോസ്റ്റിടാനും ഒരു മടിയുമില്ലാത്തൊരു കാലഘട്ടമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കും, ഇങ്ങനെ ഒരു മതേതര രാഷ്ട്രത്തിൽ, രാജ്യത്തിൽ എങ്ങനെ നമുക്കങ്ങനെ ജീവിക്കാൻ കഴിയും? കഴിയും പ്രിയപ്പെട്ടവരെ. നമ്മൾ യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചാൽ നമുക്ക് കഴിയും. ഹൈന്ദവരായ സഹോദരങ്ങൾ അവരുടെ മതവിശ്വാസത്തിനെതിരായ ഒരാഘോഷത്തിൽ അവർ പങ്കെടുക്കാറുണ്ടോ? അതിനവർക്കൊരു പരിധിയുണ്ട്. ക്രൈസ്തവരായ സഹോദരങ്ങൾ അങ്ങനെയല്ലേ? പക്ഷെ മുസ്ലിം ഉമ്മത്തിൻ്റെ അവസ്ഥ എന്താണ്? ഓണം വരുമ്പോൾ അവർ ഹൈന്ദവരായ സഹോദരങ്ങളുടെ കൂടെ, ഒരു ക്രിസ്തുമസ് വരുമ്പോൾ അവർ ക്രിസ്ത്യാനി ക്രൈസ്തവരായ സഹോദരങ്ങളുടെ കൂടെ. അവരോട് ബന്ധം പുലർത്തണ്ട എന്നത് വിശുദ്ധ ഖുർആന്റെ കൽപ്പനയല്ല. അവരോട് ബന്ധം പുലർത്തണം. അവർ അയൽവാസികളായിട്ടുണ്ട് എങ്കിൽ അക്കിരിം ജാറക്ക വലൗക്കാന കാഫിറ, ഒരു മുസ്ലിം അല്ല എങ്കിൽ പോലും നിന്റെ അയൽവാസിയെ നീ ആദരിക്കണം, ബഹുമാനിക്കണം. നിന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ച് പാകം ചെയ്ത് അത് നീ കഴിക്കുമ്പോൾ വയറു നിറച്ചാഹരിക്കുമ്പോൾ നിന്റെ സഹോദരൻ, നിന്റെ അയൽവാസിയായ അമുസ്ലിമായ സഹോദരൻ വിശന്നുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് എങ്കിൽ നീ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവനല്ല, നീ എൻ്റെ അനുയായിയല്ല എന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മതസൗഹാർദ്ദമല്ല, മാനവ സൗഹൃദമാണ്, മാനവ മൈത്രിയാണ് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. നമ്മുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. എന്ത് കുറവാണ് പ്രിയപ്പെട്ടവർ? എന്ത് മതസൗഹാർദ്ദത്തിന് എന്ത് കുറവാണുള്ളത്? മാനവ മൈത്രിക്ക് എന്ത് കുറവാണുള്ളത്? ഒരു കുറവുമില്ല. പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പറ്റണം. എന്തുകൊണ്ടാണ് അതിന് കഴിയാത്തത്? ഒരു യഥാർത്ഥ മുസ്ലിമിൻ്റെ ക്വാളിറ്റിയിൽ ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ല എന്നതുകൊണ്ടാണ്. മുസ്ലിം നാമധാരികളായി മുസ്ലിമിൻ്റെ ഒരു ക്വാളിറ്റിയുമില്ലാതെ ജീവിക്കുന്ന സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവർ, എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയും. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പള്ളിയുടെ മുമ്പിലൂടെ പോകുമ്പോഴും ഒന്നാ പള്ളിയിൽ കയറി നമസ്കരിക്കാൻ നമ്മൾ പലപ്പോഴും മനസ്സ് കാണിക്കാറില്ല. വസ്ത്രം ധരിക്കുമോ? നെരിയാടിക്ക് മുകളിൽ വസ്ത്രം ധരിക്കാൻ പലപ്പോഴും നമ്മൾ തയ്യാറാകുന്നില്ല. ഒരു മുസ്ലിമായ സഹോദരനെ കാണുമ്പോൾ സലാം പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം എന്ന ക്വാളിറ്റിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല? അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളുമായി ഒരു മടിയുമില്ലാതെ ഞാനും നിങ്ങളും ജീവിക്കും. ഏതുവരെ എത്തിയെന്നറിയോ? അല്ലാൻ റസൂൽ പറഞ്ഞില്ലേ, അവസാന കാലഘട്ടത്തുമ്പോൾ മലവെള്ളപ്പാച്ചിലിൽ ചപ്പുചവറുകൾ ഒലിച്ചിറങ്ങുന്നതുപോലെ, ചപ്പുചവണ്ടികൾ ഒലിച്ചു വരുന്നത് പോലെ ആയിരിക്കും, ആ ചപ്പുചവറുകൾ പോലെയായിരിക്കും മുസ്ലിം ഉമ്മത്ത്. അവരെ ഭക്ഷണ തളികയിലേക്ക് കൈനീട്ടുന്നത് പോലെ പല ആളുകളും ആക്രമിക്കുന്നതിന് വേണ്ടി മുസ്ലിം ഉമ്മത്തിന് നേരെ നടന്നു നീങ്ങും. സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിൻ റസൂലെ, എന്തുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് എണ്ണത്തിൽ കുറവായത് കൊണ്ടാണോ? പ്രവാചകൻ പറഞ്ഞു, അല്ല, ബൽഹും കതീർ, അവർ ധാരാളമുണ്ട്. പക്ഷേ അവരെ കുറിച്ചുള്ള ഒരു ഇജ്ജത്ത് കാഫിറുകളുടെ മനസ്സിൽ നിന്ന്, അവിശ്വാസികളുടെ മനസ്സിൽ നിന്ന് അല്ലാഹു എടുത്തു നീക്കും. എന്നിട്ട് വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് വഹ്നി എന്ന് പറയുന്ന ഒരു അസുഖത്തെ ഇട്ടുതരും. എന്താ വഹ്നി എന്ന് പറഞ്ഞാൽ ഹുബ്ബു ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള ഇഷ്ടവും മരിക്കാനുള്ള വെറുപ്പും മരണത്തോടുള്ള വെറുപ്പും.
ആ ദുനിയാവിനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ പരലോകത്തെ മറന്നുകൊണ്ട് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത അല്ലാഹുവിന്റെ മതം പഠിപ്പിച്ചു തരാത്ത ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ ജീവിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അല്ലെ, അള്ളാഹുന്റെ ഖുർആൻ പറഞ്ഞെന്താണ്? അൽയൗമാകുമൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീനാ. ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുകയാണ്, ഇതിലേക്ക് ഇനിയൊന്നും ചേർത്ത് വെക്കാനില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ വാചകം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിത്തരുമ്പോ, പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അന്ന് അല്യോ അക്മൽതു ലക്കും എന്ന് പറയുന്ന സമയത്ത് ഇത്തരം വിശ്വാസങ്ങളുമായി അള്ളാഹുവിന്റെ റസൂല് സൗഹൃദം പുലർത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ എന്നാലും അന്ന് അള്ളാഹുവിന്റെ റസൂൽ മക്കയിൽ ജീവിക്കും, മദീനയിൽ ജീവിക്കുമ്പോഴും മുസ്ലിം അല്ലാത്ത ആളുകളോട് ബന്ധം പുലർത്തിയിട്ടുണ്ട്. മദീനയിലേക്ക് കടന്നു ചെന്ന് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെയ്തത് എന്താണ്? അവിടെയുള്ള അവിശ്വാസികളുമായി ബന്ധം പുലർത്തുകയാണ്, അവരുമായി ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയൊന്നും പ്രവാചകൻ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്തു കാണിച്ചു തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ മതമൈത്രിയല്ല വേണ്ടത്, മറിച്ച് മാനവ മൈത്രിയാണ് ഉണ്ടാകേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ടവരെ ധൈര്യസമേതം പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയും, അതിന് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഴയ ഇസ്സത്തിലേക്ക് തിരിച്ചു പോകാനും സാധിക്കും എന്നതാണ് ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുക. അള്ളാഹ പറഞ്ഞതുപോലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ജീവിച്ചാൽ പ്രിയപ്പെട്ടവരെ ആ ഇസ്സത്ത് എനിക്കും നിങ്ങൾക്കും തിരിച്ചു ലഭിക്കും. ആ ഇസ്സത്ത് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ, ഒരു കുടുംബം നന്നാകുമ്പോൾ ആ കുടുംബത്തിലൂടെ ഉണ്ടാകുന്ന മക്കളൊക്കെ നന്നാവും. ഇങ്ങനെ നമ്മുടെ മഹല്ലിലുള്ള ആളുകളൊക്കെ തീരുമാനമെടുത്താൽ എൻ്റെ കുടുംബം ഞാൻ നന്നാക്കും, അവർക്ക് ഇസ്ലാമിക ചുറ്റുപാട് എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും, വീട്ടിലേക്ക് മകൻ കയറി വരുമ്പോൾ സലാം പറയാൻ ഞാൻ അവരോട് പറയും, ഞാൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ സലാം പറഞ്ഞ് കാണിച്ചു കൊടുക്കും, വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴും സലാം പറഞ്ഞ് ഞാൻ കാട്ടിക്കൊടുക്കും എന്ന് ഓരോപ്പിയും തീരുമാനിക്കുക. നമ്മുടെ നാട്ടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മതി. ഒരു നാട് നന്നാകുന്നതിലൂടെ പ്രിയപ്പെട്ടവരെ ആ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന രൂപത്തിൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ തന്നെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അതിന് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ ഞാൻ നിങ്ങളും തയ്യാറാകണം. അങ്ങനെ ജീവിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളും ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകേണ്ടത്. വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തുകൾ കേട്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസുകൾ കേട്ടിട്ട് ഇനിയും ഇതൊന്നും എനിക്ക് എന്നെ ബാധിക്കുന്ന വിഷയമല്ല, ഇതൊന്നൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാനാണ് പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട ഉമ്മ ഞാൻ നിങ്ങൾ തയ്യാറാകുന്നതെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് യാത്രയിൽ കണ്ട ഒരു കാഴ്ചയുണ്ട്. ഒരു മനുഷ്യനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. ആ മനുഷ്യനടുത്ത് വേറൊരു മനുഷ്യൻ വലിയ പാറക്കല്ലുമായി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഈ പാറക്കല്ല് ഈ കിടക്കുന്ന മനുഷ്യന്റെ തലയിലേക്കിടുന്നു. ആ മനുഷ്യന്റെ തല ചിന്നിച്ചിതറുകയാണ്. കല്ലുരുണ്ടൊരു സ്ഥലത്തേക്ക് പോയി, അതെടുക്കാൻ വേണ്ടി മനുഷ്യൻ പോയി, കല്ലെടുത്ത് തിരിച്ചു വരുമ്പോൾ ഈ മനുഷ്യന്റെ തല പഴയതുപോലെയായി. വീണ്ടും ആ മനുഷ്യന്റെ തലയിലേക്കിട്ടു, കല്ലുരുണ്ടുപോയി, അതെടുത്തു വരുമ്പോഴേക്ക് വീണ്ടും ശരിയാകുന്നു. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, ആരാണ് ജിബ്രീലേ അത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ നടക്കുക, ഇൻതലിഖ് നടക്കുക നബിയെ. അവസാനം ആ കാഴ്ചകളെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, നബിയെ നേരത്തെ നിങ്ങൾ കണ്ട ആ കാഴ്ചയുണ്ടല്ലോ, ആ പാറക്കല്ല് ആ മനുഷ്യന്റെ തലയിലേക്ക് ഇടുന്ന കാഴ്ച, അതാരാണെന്നറിയുമോ? വിശുദ്ധ ഖുർആൻ പഠിച്ച, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പഠിച്ച ആളുകളാണ്. എന്നിട്ടും എന്ത് ചെയ്യാൻ, അവർ അതനുഭവിക്കാനുള്ള കാരണം ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത് അതൊക്കെ പഠിച്ചു എന്നല്ലാതെ അവരുടെ ജീവിതത്തിൽ അതൊന്നും ഉണ്ടായിട്ടില്ല, അതൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതും അതല്ലേ, വലഖദ് ദറഇനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട, ജിന്നി വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്തെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അല്ലാഹു അവർക്ക് ഹൃദയം കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആ ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ അവർ തയ്യാറായിട്ടില്ല.
അല്ലാഹുവിന്റെ ആയത്തുകളെ ചിന്തിക്കാൻ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ, ആ ഹൃദയത്തിലേക്ക് അതിനെ മുഴുവനും കൊണ്ടുവരാൻ അവരാരും തന്നെ തയ്യാറായിട്ടില്ല. അവർക്ക് കണ്ണുകളുണ്ട്, ആ ദൃഷ്ടാന്തങ്ങളെ മുഴുവനും കാണാൻ അവർ തയ്യാറായിട്ടില്ല. അവർക്ക് കാതുകൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്, പക്ഷെ കേൾക്കേണ്ടത് കേൾക്കാൻ അവർ തയ്യാറായിട്ടില്ല. ആ ആളുകളെ അല്ലാഹു നരകത്തിലേക്ക് വേണ്ടി അല്ലാഹു സൃഷ്ടിച്ചതാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, അക്കൂട്ടർ നാൽക്കാലികളെ പോലെയാണ്, നാൽക്കാലികളെ പോലെയാണ് ഈ നാട്ടിലൂടെ അങ്ങാടികളിലൂടെ ജീവിക്കുന്ന നായകളെ പോലെയാണ്, പട്ടികളെ പോലെയാണ്, പൂച്ചകളെ പോലെയാണ്, പശുവിനെ പോലെയാണ്, ആടിനെ പോലെയാണ്, മാടിനെ പോലെയാണ്. ബൽഹും അതല്ലേ, അല്ല അതിനേക്കാളും മോശപ്പെട്ടവരാണവർ. എന്താ അവരുടെ പ്രശ്നം? അള്ളാഹുവിന്റെ ആയത്തുകൾ കേൾക്കാൻ അവർ തയ്യാറല്ല, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കാണാൻ അവർ തയ്യാറല്ല, അതൊന്നും ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ അവർ തയ്യാറായിട്ടില്ല എന്നതാണ്. പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കൽപ്പനകളനുസരിച്ച് നമ്മൾ ജീവിക്കുന്നതോടൊപ്പം ആ രൂപത്തിൽ ജീവിക്കാൻ നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും പ്രാപ്തരാക്കണം. അതാണ് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പന എന്നാണ്. ആ രൂപത്തിൽ അവരെ നമ്മൾ പ്രാപ്തരാക്കുന്നതോടൊപ്പം തന്നെ സൃഷ്ടാവായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ഫുർഖാനിലൂടെ കാരുണ്യവാനായ അല്ലാഹുവിൻ്റെ അടിമകളെക്കുറിച്ച് അല്ലാഹു വിശദീകരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അവരുടെ സവിശേഷതകളെക്കുറിച്ച് അവരുടെ ഗുണങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്ന സമയത്ത് അല്ലാഹു പറഞ്ഞത് വല്ലദീന യഖൂലൂൻ, അവർ പറയുന്നവരാണ്, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. എന്താണ് അവർ പ്രാർത്ഥിക്കുന്നത്? റബ്ബനാ ഹബലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറതഅയുൻ. അല്ലാഹുവേ, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഖുർറതഅയുൻ, കൺകുളിർമ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, മുത്തഖികളായ ആളുകൾക്ക് ഞങ്ങളെ നേതാവാക്കുകയും ചെയ്യണേ റബ്ബേ. നോക്കൂ, നിങ്ങൾ ഇവിടെ ഖുർറതഅയുൻ എന്ന് പ്രയോഗിച്ചല്ലോ, ഇതേ പ്രയോഗം വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്തു പറഞ്ഞത് സ്വർഗത്തിൻ്റെ കാഴ്ചകളെ കുറിച്ചാണ്. സൂറത്തു സജദയിലൂടെ ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ ജസാഅ ബിമാ കാനൂ യഅമലൂൻ. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ച ആ കാഴ്ചകളെ കുറിച്ചാണ് ഖുർറത്തി അഅ്യുൻ എന്ന് അല്ലാഹു പിന്നീട് പ്രയോഗിച്ചത്, അല്ലാഹു പിന്നീട് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ആ രൂപത്തിലുള്ള ആനന്ദകരമായ കണ്ണിന് സന്തോഷം ലഭിക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു രൂപത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ, കേവലം ഈ ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രം അത് സാധ്യമല്ല, മറിച്ച് അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുകയും ചെയ്യണം. നേരത്തെ പറഞ്ഞ കുടുംബത്തോടുള്ള നമ്മുടെ ബാധ്യതകൾ, കടമകൾ, കടപ്പാടുകൾ ഞാനും നിങ്ങളും നിർവഹിക്കണം. എപ്പോഴും അവർക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ആ മരണം പരലോക ജീവിതത്തിലേക്കുള്ള തുടക്കമാണ് എന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ അവരെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തി വിശുദ്ധ ഖുർആനിൻ്റെ, വിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരന്തരീക്ഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുത്താൽ ഭൗതികമായ ലോക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവർ ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, വൽ ആഖിറതു ഖൈറും വ അബ്ഖാ,
പരലോകമാണ് എന്നെന്നും അവശേഷിക്കുന്നത്, പരലോകമാണ് എന്നെന്നും ബാക്കിയാകുന്നത്. ആ പരലോകത്തിന് വേണ്ടി അധ്വാനിക്കാനും നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ തയ്യാറാകുമെന്നതാണ്. അങ്ങനെ ആ രൂപത്തിൽ അവർ ജീവിക്കുമ്പോൾ മരണപ്പെടുന്ന സമയത്ത് സന്തോഷത്തോടുകൂടി മരണപ്പെടാൻ അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ അല്ലാഹുവിലേക്ക് തൃപ്തിപ്പെട്ടവരായ രൂപത്തിൽ നീ മടങ്ങിക്കൊള്ളുക എന്ന് പറയുന്ന ആ രൂപത്തിൽ സന്തോഷപ്പെടുന്ന സന്തോഷത്തോടുകൂടി മരണപ്പെടാൻ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും സാധിക്കും, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് സാധിക്കും. ഇല്ല എങ്കിൽ ആ രൂപത്തിൽ നന്മയിലൂടെ ജീവിക്കാൻ അവർ തയ്യാറാകാതിരിക്കുകയാണെങ്കിൽ, അതിനുള്ള സാഹചര്യം അവർക്ക് വേണ്ടി നമ്മൾ ഒരുക്കി കൊടുക്കാതിരിക്കുകയാണെങ്കിൽ മരണപ്പെടുന്ന സമയത്ത് ഓരോ മനുഷ്യനും പറയുന്ന ഒരു വാചകമുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്, ഖാല റബ്ബി ഇർജിഊൻ, അല്ലാഹുവേ എന്നെ ഒന്ന് മടക്കി തരുമോ? എന്തിനു വേണ്ടിയാണ്? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപേക്ഷ വരുത്തിയ ഒരുപാട് നന്മകളുണ്ട്, ഞാനൊരു പരിഗണനയും കൊടുക്കാതെ ഒരു മടിയുമില്ലാതെ ഞാൻ ഉപേക്ഷിച്ച ഒരുപാട് നന്മകളുണ്ട്, ആ നന്മകൾ മുഴുവനും എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരാം റബ്ബേ. ഒരുപാട് കാര്യങ്ങൾ, ദുനിയവിയായ വിഷയങ്ങൾ നമുക്ക് പറയാനുണ്ട്. നമ്മുടെ മക്കളുടെ വിവാഹത്തെക്കുറിച്ച് നമുക്ക് പറയാം, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമുക്ക് പറയാം, നമ്മുടെ വീടിനെക്കുറിച്ച് നമുക്ക് പറയാം. പക്ഷേ അതൊന്നും പറയാതെ പരലോകത്തേക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടുന്ന ഒരുപാട് നന്മകളുണ്ടായിരുന്നു, പക്ഷെ ആ നന്മകളെല്ലാം ഞാൻ ഉപേക്ഷിച്ചു എന്ന് സങ്കടം പറയുന്ന വല്ലാത്ത ഒരു രംഗം. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആ രൂപത്തിൽ വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ട് വളരെ വലിയ വേദനയോടുകൂടി അല്ലാഹുവിനോട് അവധി അങ്ങ് നീട്ടിച്ചോദിക്കുന്ന സമയത്ത്, പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവിക്കുക? അല്ലാഹു നമ്മുടെ അവധിയെ ഒരു സെക്കൻഡ് പോലും നീട്ടിത്തരികയില്ല എന്നാണ്. അവരുടെ അവധി ഒരു സെക്കൻഡ് പോലും വൈകിപ്പിക്കുകയോ ഒരു സെക്കൻഡ് പോലും നേരത്തേക്ക് കൊണ്ടുവരികയോ ചെയ്യുകയില്ല എന്നാണ്. 63-ാം അധ്യായം സൂറത്തുൽ മുനാഫിഖൂൻ 10-11 ആയത്തുകൾ, വിശ്വാസ സമൂഹത്തോടുള്ള അള്ളാഹുവിന്റെ ചില കൽപ്പനകൾ, ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശത്തിലൂടെ അള്ളാഹു പറയുകയാണ്, മരണം വരുന്ന സമയത്ത് ഓരോ മനുഷ്യനും പറയുന്നതാണ്, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, അല്ലാഹുവേ തൊട്ടടുത്ത അവധിയിലേക്കൊന്ന് നീട്ടിത്തരുമോ റബ്ബേ? എന്തിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ സമ്പത്ത് ചെലവഴിക്കാം, നല്ല ഒരു മനുഷ്യനായി ഞാൻ ജീവിക്കാം? ആ സമയത്ത് അല്ലാഹുവിൻ്റെ മറുപടി, വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ, ഒരു മനുഷ്യൻ്റെ അവധി എത്തിയാൽ ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും അവൻ്റെ അവധി അല്ലാഹു നീട്ടുന്നതല്ല. ലൻ എന്നാണ് പറഞ്ഞത്, എന്നാണ് പറഞ്ഞത്. എന്താ ലൻ എന്ന പ്രയോഗം? അറബി അറിയുന്ന ആളുകൾക്ക് അറിയാം, ലൻ എന്ന് പ്രയോഗിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യത്തിനാണ്, ഒരിക്കലും ചെയ്യാത്തൊരു കാര്യത്തിനാണ് ലൻ എന്ന് പ്രയോഗിക്കുക. അതേ പ്രയോഗമാണ് അല്ലാഹു ഇവിടെ നടത്തിയത്, അല്ലാഹു ഒരിക്കലും അവരുടെ അവധിയെ നീട്ടുകയില്ല എന്നാണ്. ഇനിയോ ഇതേ സങ്കടത്തോടുകൂടി നന്മകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ, കുടുംബത്തെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയാതെ മരണപ്പെട്ടു പോയ ഹതഭാഗ്യവാന്മാരായ ആളുകൾ അവരെ നരകത്തിന് മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തും. ആ സമയത്ത് ആ ആളുകൾ പറയുന്ന ഒരു വർത്തമാനം, നരകത്തിന് മുമ്പിൽ എത്തിയിട്ട് അവർ പറയുന്ന വർത്തമാനം, വിശുദ്ധ ഖുർആൻ 32-ാം അധ്യായം സൂറ സജ്ജദ, അല്ലാഹു പറയാണ്, ഇതിൽ മുജ്രിമൂനനാക്കി സൂറൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, അബ്സർനാ ഞങ്ങൾ കണ്ടിരിക്കുന്നു, നരകത്തിന്റെ ശിക്ഷകൾ ഞങ്ങൾ കണ്ടിരിക്കുന്നു,
നരകത്തിൻ്റെ ആ തീ, ആ തീയെ ഞങ്ങൾ ഇതാ കണ്ടിരിക്കുന്നു, അതിൻ്റെ ആളിപ്പടലുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ നരകത്തിൻ്റെ ധീനരോധനങ്ങൾ ഞങ്ങൾ കേട്ടു. ആ നരകത്തിൻ്റെ ഉള്ളിലുള്ള ആ പ്രയാസപ്പെടലുകൾ, അവരുടെ കരച്ചിലുകൾ, അവരുടെ സങ്കടങ്ങളെല്ലാം ഞങ്ങൾ കേട്ടു. അതുകൊണ്ട് റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്നുകൂടെ ഒന്ന് മടക്കി തരുമോ? ഞങ്ങൾ നന്നാകാം റബ്ബേ. സ്വാലിഹികളുടെ കൂട്ടത്തിൽ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടാം റബ്ബേ. ഇന്നാ മൂഖിനൂൻ, ഉറപ്പായും റബ്ബേ ഞങ്ങൾ ഉൾപ്പെടാം. ഒരു സംശയമില്ല, അല്ലാഹുക്ക് വാക്കുകൊടുക്കാണ്. പക്ഷെ അത് അള്ളാഹു പരിഗണിക്കുകയില്ല. മാത്രമല്ല, വീണ്ടും സൂറ ഫജറിലൂടെ അള്ളാഹു പറയാണ്, യഖൂൽ യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, എൻ്റെ ജീവിതത്തിനു വേണ്ടി ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു വച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നേനെ. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഏതാ ജീവിതം? ഈ ദുനിയാവിലെ വിലപിടിപ്പുള്ള വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആ ജീവിതമല്ല, ശീതീകരിച്ച മുറിയിൽ നമ്മൾ കിടന്നുറങ്ങുന്ന ആ ജീവിതത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്, മറിച്ച് പരലോക ജീവിതത്തെക്കുറിച്ചാണ്. നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് കൃത്യമായി പ്രതിഫലം നൽകുന്ന ആ പരലോക ജീവിതത്തെ സംബന്ധിച്ച് നമ്മൾ പറയും. ആ ജീവിതത്തേക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു വച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നേനെ എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സങ്കടം നമുക്ക് വരാതിരിക്കാൻ, നമ്മുടെ കുടുംബത്തിന് വരാതിരിക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. അത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്, കടമയാണ് എന്ന് വിശുദ്ധ ഖുർആൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്, നമ്മെ ഉണർത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബത്തെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നതും ഒരുപോലെ അത് ഗൗരവത്തോടുകൂടി കാണേണ്ടുന്ന ഒരു വിഷയമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഖുർആനിനനുസരിച്ച് വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെയും തണലിൽ ജീവിക്കുന്ന ഒരു കുടുംബമായി മാറാൻ, വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകൻ്റെ കൽപ്പനകളും അനുസരിച്ച് ജീവിക്കുന്ന ആളുകളായി മാറാൻ ഞാനും നിങ്ങളും ശ്രമിക്കണം. അതിനുവേണ്ടി തയ്യാറാവണം. അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനങ്ങൾ എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ കുടുംബങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടാവണം. അള്ളാഹുവിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ വരവും ഈ ഇരുത്തവും ഈ സംസാരവും കേൾവിയുമെല്ലാം നാളെ പരലോകത്തെ തുലാസിൽ കനം തൂങ്ങുന്ന സ്വാലിഹായ അമലുകളായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നലകളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് നമ്മുടെ കൂടെയില്ല. അവരെല്ലാം ആരുടെ മണ്ണിലാണ്? അള്ളാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മളെയും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, പതറിപ്പോകുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്തിരക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, മാരാരോഗങ്ങളിൽ നിന്ന്, വലിയ മാരകമായ അസുഖങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്തിരക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഏത് സമയത്ത് എവിടെ വെച്ച് മരണപ്പെട്ടാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് സ്വർഗക്കാരിൽ ഉൾപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് മരണപ്പെടാനും അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ജീവിക്കുന്ന പകർപ്പുകളായി മാറാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നാളെ പരലോകത്തെ വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും മാണ്ടി മാറ്റി നിർത്തുമ്പോൾ സ്വർഗത്തിലേക്ക് വേണ്ടി മാറ്റി നിർത്തപ്പെടുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, നീ ഇഷ്ടപ്പെടുന്ന ഈ പള്ളിയിൽ ഈ വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെയും കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ഇങ്ങനൊരു സദസ്സിനു വേണ്ടി അധ്വാനിച്ച ആളുകളുണ്ട്, പ്രാർത്ഥന ഉണ്ടെങ്കിലും അതിനു വേണ്ടി സഹായിച്ചവരുണ്ട്. അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചവരാണ്, ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. അതിനൊക്കെ പകരം അവർക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കൺകുളിർമയുള്ള മക്കളായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെയും അത്തരത്തിൽ ഞങ്ങൾക്ക് കൺകുളിർമയുള്ള മക്കളായി മാറാൻ അല്ലാഹു നീ അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുൽ ദഅവാത് യാ ഖാദിയൽ ഹാജാത് അല്ലാഹുമ്മ അജ്നാ മിനന്നാർ
اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم احينا على الكتاب والسنه وامتنا مع الايمان والتوبه رب ارحمهما كما ربيانا صغيرا ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا تقبل منا انك انت السميع العليم ربنا تقبل منا صيامنا وصلاتنا وسجودنا وركوعنا وكل اعمال صالحاتنا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد السلام عليكم ورحمة الله وبركاته